ഗുഡ് മോർണിംഗ്, പി എസ് സി എക്സ്പീരിയൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2005 യു പി എസ് സി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 17/12/2005 നടന്ന യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നമുക്ക് 6-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 6-ാമത്തെ ക്വസ്റ്റ്യൻ? സൂര്യൻ ഉൾപ്പെട്ട നക്ഷത്ര സമൂഹം ഏതാണ്? ഓപ്ഷൻസ് ആൻഡ്രോമിഡ, ആകാശഗംഗ, നെബുല, സിറിയസ്. ഏതാണ് ആൻസർ? ആകാശഗംഗയാണ്. ആകാശഗംഗ, സൂര്യൻ ഉൾപ്പെട്ട നക്ഷത്ര സമൂഹം ആകാശഗംഗ. 7th ക്വസ്റ്റ്യൻ, സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എടുക്കുന്ന സമയം. ഓപ്ഷൻ എ 4 മിനിറ്റ്, 6 മിനിറ്റ്, 8 മിനിറ്റ്, 10 മിനിറ്റ്. ഉത്തരം 8 മിനിറ്റ് ആണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ 8.2 മിനിറ്റ് ആണ്, അഥവാ 500 സെക്കൻഡ്. ഇവിടെ ഓപ്ഷനിൽ 8 ആയതുകൊണ്ട് 8 മിനിറ്റ്. അടുത്തത് 8-ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക്സിന്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഡയോഡ്, ഓപ്ഷൻ ബി ആംപ്ലിഫയർ, ഓപ്ഷൻ സി ഐ സി ചിപ്പ്, ഓപ്ഷൻ ഡി ട്രാൻസിസ്റ്റർ. ഇലക്ട്രോണിക്സിന്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്ന ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ്. 9-ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. ഓപ്ഷൻ ജീവകം എ, ജീവകം ബി, ജീവകം സി, ജീവകം ഡി. ഉത്തരം ജീവകം ഡി ആണ്. 10, യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ആർക്കിമിഡീസ്, ബി എഡിസൺ, സി ജൂൾ, ഡി ഗലീലിയോ. ഉത്തരം ആർക്കിമിഡീസ് ആണ്. ആർക്കിമിഡീസ് ആണ് യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞൻ. 11-ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ്. 11-ാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഗേവ് ദ ബെഗ്ഗർ -1 റുപ്പി കോയിൻ. ഓപ്ഷൻ എ ആൻഡ് ദി, നോ ആർട്ടിക്കൾ ഈസ് യൂസ്ഡ്. ഇവിടെ ആൻസർ ഏതാണ്? എ ആണ്. ഐ ഗേവ് ദ ബെഗ്ഗർ -1 റുപ്പി കോയിൻ എന്നാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12-ാമത്തത്, ലെറ്റ് എസ് ഗോ ഫോർ എ വാക്ക് -. അപ്പോൾ അവിടെ നമ്മളൊരു ടാഗ് ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ഡൺ, ദെൻ ഡൺ വി, ഷാൾ വി, ഷാൻ വി. അപ്പോൾ ഇതിലേതാണ് ആൻസർ വരിക? ഷോൾ വി ആണ്. അപ്പോൾ ലെറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഷോൾ വി ആണ് അതിൻ്റെ ജനറൽ ആയിട്ട് ഫോം നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. 13, ദ സ്പീക്കർ വാസ് അണേബിൾ ടു ബി ഹിയേർഡ് ഫ്രം ദ ബാക്ക് ഓഫ് ദ ഹോൾ. ദ സ്പീക്കർ വാസ് -. ഇപ്പോൾ ഇൻഫാലിയബിൾ, ഇന്നോഡിബിൾ, ഇന്നെവിറ്റബിൾ, ഇന്നെലിജിബിൾ. ഏതാണ്? ഇന്നോഡിബിൾ ആണ് അല്ലേ. ഓഡിബിൾ വെച്ചാൽ കറക്റ്റായിട്ട് കേൾക്കാത്ത അവസ്ഥ എന്നുള്ളതാണ്. ഇന്നോഡിബിൾ ആയിരുന്നു. ഇനി 14, വൺ ഹൂ കലക്ട്സ് പോസ്റ്റേജ് സ്റ്റാംപ്സ് ഈസ് കോൾഡ് എ, വൺ ഹൂ കലക്ട്സ് പോസ്റ്റേജ് സ്റ്റാംപ്സ് ഈസ് കോൾഡ് എ. ഓപ്ഷൻ എ ഫിലാൻത്രോപ്, ഫിലാറ്റലിസ്റ്റ്, ടീ ടോട്ടലർ, മിസാൻത്രോപ്പ്. ഏതാണ് ആൻസർ? 14 ബി ആണ് അല്ലേ. ഫിലാറ്റലിസ്റ്റ് ആണ്. ഫിലാറ്റലിസ്റ്റ് ആണ് 14-ാമത്തെ ആൻസർ. നെക്സ്റ്റ് 15, ദ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ടാങ്കീസ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി 16-ാമത്തെ നോക്കുക, ദ ഡിഫ്തോങ് ഇൻ ഗോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് അവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. വേറെ ഓപ്ഷൻ അതേമാതിരി സിയും ഡിയും. ഇപ്പോൾ ഡി ആണ് അവിടുത്തെ ഓപ്ഷൻ ആൻസർ. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം 15-16 ക്വസ്റ്റ്യൻസ് അല്ലേ, ഡിഫ്തോങ് അല്ലെങ്കിൽ ഫോണറ്റിക് ഫോം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് 2016 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഇല്ല. അല്ലെങ്കിൽ ഇപ്പം പി എസ് സി നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇംഗ്ലീഷിൽ ഈ സംഭവം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറില്ല. അപ്പോൾ നമുക്കറിയാം ഇത് 15 കൊല്ലം മുന്നിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലിത് ചോദിച്ചിരുന്നു എന്നുള്ള ഓർത്ത് വെക്കുക. ഇപ്പം അത് പി എസ് സി ചോദിക്കാറില്ല. 17, ഇഫ് യു ഹാഡ് ട്രൈഡ് -, യു വുഡ് ഗെറ്റ് ഫസ്റ്റ് റാങ്ക്, യു വുഡ് ഹാവ് ഗോട്ട് ഫസ്റ്റ് റാങ്ക്, യു കുഡ് ഗെറ്റ് ഫസ്റ്റ് റാങ്ക്, യു ഓട്ട് ടു ഗെറ്റ് ഫസ്റ്റ് റാങ്ക്. ഏതാണ്? യു വുഡ് ഹാവ് ഗോട്ട് ഫസ്റ്റ് റാങ്ക് ആണ്. കാരണം ഇവിടെ ഇഫ് യു ഹാഡ് ട്രൈഡ് ആണ് അല്ലേ. ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? യു വുഡ് ഹാവ് പ്ലസ് ഫോമാണ്, വെർബ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. 18, പിക്ക് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. ഹി ഓർഡേഡ് ടീ. ബി, ഹി ഓർഡേഡ് ഫോർ ടീ. സി, ഹി ഓർഡേഡ് ഫോർ എ ടീ. ഡി, ഓൾ ദ 3 ആർ റോങ്. ഇവിടെ ഏതാണ് കറക്റ്റ്? ഹി ഓർഡേഡ് ടീ മതി, അല്ലെ. 4 A T എന്നോ അല്ലെങ്കിൽ 4 T ഒന്നും ഇവിടെ ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ഹി ഓർഡേഡ് ടീ. 19, വെൻ ഐ വെൻ ടു ഹോം -, ബെൻ -, ഓൺ ദ സോഫ. വാസ് ലൈങ്, വാസ് ലൈങ്, ലേ ലേഡ്. ഇവിടെ ഉത്തരം ബി ആണ്, വാസ് ലൈങ്. 20, ജിം വാസ് അക്യൂസ്ഡ് -, സ്റ്റീലിംഗ് ദ വാച്ച്. ഓപ്ഷൻ എ ഫോർ, ഓഫ്, വിത്ത്, എബൌട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
ജിം വാസ് അക്യൂസ്ഡ് ഓഫ് എന്നാണ് പറയുക. അക്യൂസ്ഡ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫോമാണ്. ഇപ്പം അക്യൂസ്ഡ് ഓഫ് എന്ന് പറയുന്ന അവിടുത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈക്കോളജി ബേസ്ഡ്. 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്കൊരു പ്രൊജക്റ്റ് നൽകിയതായി കരുതുക. അതിൽ നിങ്ങൾക്കുള്ള പങ്ക് എന്ത്? ഓപ്ഷൻ എ, പടിപടിയായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകും. കുട്ടികളെ ചെറു ഗ്രൂപ്പുകളെ വിഭജിച്ച് ആസൂത്രണത്തിൽ നടത്തപ്പിലും കൂട്ടുത്തരവാദിത്തം ഏൽപ്പിക്കുകയും അതിൻ്റെ പുരോഗതി നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യും. സി, ആരംഭത്തിൽ ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കി നൽകുകയും പ്രൊജക്റ്റ് പൂർത്തിയാകുമ്പോൾ അത് വിലയിരുത്തുകയും ചെയ്യും. എല്ലാം കുട്ടികൾ തന്നെ ചെയ്യാൻ അനുവദിക്കുകയും പുരോഗതി നിരീക്ഷിക്കുകയും ചെയ്യും. ഇവിടെ കറക്റ്റ് ആൻസർ ബി ആണ്. കാരണം എന്താ, കുട്ടികൾക്ക് ചെറിയ ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് നമ്മൾ പ്രൊജക്റ്റ് കൊടുക്കണം. കാരണം പ്രൊജക്റ്റ് മെത്തേഡ് നമ്മൾ അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. ഇപ്പം ഇതിൻ്റെ ആസൂത്രണം നടത്തിപ്പിലൊക്കെ നമ്മൾ എന്ത് വേണം, നിർബന്ധമായിട്ടും ആ ഗ്രൂപ്പ് സ്റ്റഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഗ്രൂപ്പ് പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്നിട്ട് അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ് വേണ്ടത്. 22, ഒരു കുട്ടി തൻ്റെ നോട്ട്ബുക്കിൽ അവിടെ ഇവിടെ ചില മനോഹര ചിത്രങ്ങൾ കോറിയിട്ടതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഓപ്ഷൻ എ, ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും. ബി, രക്ഷകർത്താക്കളെ വിവരം അറിയിക്കും. സി, പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ച് പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെടും. ഡി, പുതിയ നോട്ട്ബുക്ക് വാങ്ങിക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ആൻസർ നമുക്ക് കിട്ടും. കാരണം എന്താ, കുട്ടികൾക്ക് പോസിറ്റീവായുള്ള ആൻസേഴ്സ് ആയിരിക്കും ഇവിടെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആൻസർ എന്താണ്, പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ച് പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെടും. 23, പുതുതായി തുടങ്ങാൻ പോകുന്ന കയ്യെഴുത്ത് മാസികയുടെ എഡിറ്റർ ആകണമെന്ന് ആവശ്യപ്പെട്ട ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിങ്ങളെ സമീപിക്കുന്നു എന്ന് കരുതുക, നിങ്ങൾ എന്തു ചെയ്യും? ഓപ്ഷൻ എ, സന്തോഷപൂർവ്വം സമ്മതിക്കുന്നു. ഓപ്ഷൻ ബി, പരീക്ഷ അടുത്ത് വരുന്നതായ ആ സംരംഭത്തിൽ നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരിൽ ഒരാളെ തന്നെ എഡിറ്റർ ആക്കുകയും എഡിറ്റിംഗിൽ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ഡി, ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് സ്നേഹപൂർവ്വം അവരെ അറിയിക്കുന്നു. അപ്പോൾ കറക്റ്റ് എന്താണ്, അവരുടെ ഈ ഒരു ഉദ്യമം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, കൂടാതെ അവരൊരാളെ തന്നെ കഴിയുന്നതും എഡിറ്റർ ആക്കുക, എന്നിട്ട് ആ എഡിറ്റിങ്ങിന് അല്ലെ എഡിറ്റർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഓക്കെ. 24, അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസറുടെ ഒരു ഓർഡർ ന്യായവിരുദ്ധവും അസ്വീകാര്യവുമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു, എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഓപ്ഷൻ എ, സഹാധ്യാപകരെ സംഘടിപ്പിച്ച് പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യും. ബി, അധ്യാപക യോഗത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കുകയും നീതി ഉറപ്പുവരുത്താൻ അധികാരികളോട് അപേക്ഷിക്കുകയും ചെയ്യും. സി, ഓർഡർ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് പരാതി അയക്കും. ഡി, ഓർഡർ നടപ്പാക്കുന്നതിനെതിരെ ഹെഡ് മാസ്റ്റർക്ക് പരാതി നൽകും. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ നോക്കുന്ന സമയത്ത് 4 വ്യത്യസ്ത തലങ്ങളുണ്ട്. ഇപ്പോൾ 4 ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഹെഡ് മാസ്റ്റർക്ക് പരാതി നൽകുക എന്ന് പറയുമ്പോൾ ഓക്കെ, പിന്നെ ഓർഡർ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് പരാതി നൽകും. പിന്നെ ഫസ്റ്റത്തത് പ്രക്ഷോഭ പരിപാടി. പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ പഠനമൊക്കെ അവിടെ മുടങ്ങുന്നതുകൊണ്ട് എന്തായിരിക്കും, അതാവാൻ ആൻസർ ആവാനുള്ള ചാൻസ് ഇല്ല, നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഏറ്റവും നല്ല എന്താണ്, നമ്മുടെ അധ്യാപക യോഗത്തിൽ നമ്മളെ അഭിപ്രായങ്ങളും കാര്യമൊക്കെ അറിയിച്ചു കയറും. എന്നിട്ട് അവരുടെ സഹായത്തോട് കൂടി എന്ത് ചെയ്യാം, ഒരു ഒഫീഷ്യലായി തന്നെ അപേക്ഷ അല്ലെ അപേക്ഷ കൊടുക്കുകയാണ് ചെയ്യുക, അല്ലെ പരാതി എന്നുള്ളതുപരി ഒരു അപേക്ഷിക്കുകയാണ്, അത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു അപേക്ഷ കൊടുക്കും. ഓക്കെ. ഇനി 25th ക്വസ്റ്റ്യൻ, സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ചുമതല ഹെഡ് മാസ്റ്റർ നിങ്ങളെ ഏൽപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത്ര ആത്മവിശ്വാസമില്ലെന്ന് കരുതുക, നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ, ചുമതല ഏറ്റെടുക്കാൻ നിങ്ങളുടെ സുഹൃത്തിനെ നിർബന്ധിക്കും. ബി, നിങ്ങൾക്ക് അസൗകര്യമുണ്ടെന്നും അതുകൊണ്ട് ഒഴിവാക്കണമെന്ന് ഹെഡ് മാസ്റ്ററോട് ആവശ്യപ്പെടും. സി, ചുമതല സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും സഹപ്രവർത്തകരുടെ സഹായത്തോടെ അത് പരമാവധി വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യും. ഡി, ഇതൊന്നുമില്ല. അപ്പോൾ ചെയ്യേണ്ടതാണ്, നമ്മളെ അധ്യാപകർ എന്ന് പറയുമ്പോൾ എല്ലാ ചുമതലകളും ഏറ്റെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും സ്കൂളുകളിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കഴിയുന്നത് സന്തോഷപൂർവ്വം നമ്മളത് ഏറ്റെടുക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ കൂട്ടി സംയോജിപ്പിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിതിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.